ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ടു എച്ച് പോയിന്റ് ഗ്രൂപ്പിന്റെയാണ്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുത്താണ് ട്രാൻസ് വൺ ടു അല്ല വൺ ടു ഡൈക്ലോറോ എത്തിലിൻ. അപ്പൊ സി ഡബിൾ ബോണ്ട് സി ക്ലോറിൻ വൺ ക്ലോറിൻ രണ്ട് ക്ലോറിൻ ഉണ്ട്. ഈ രണ്ട് ക്ലോറിനാറ്റവും ഓപ്പോസിറ്റ് പൊസിഷൻ ആണ് ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു പ്ലാനാർ മോളിക്യൂൾ ആണ്, ഇതാണ് പ്ലെയിൻ. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ സി ടു ആക്സിസ് എടുത്തിരുന്നത്. മോളിക്കുലർ പ്ലെയിൻ ഉണ്ട്, പിന്നെ മോളിക്യൂളും വൺ ടു ഡൈക്ലോറോ ആയതുകൊണ്ട് സിഗ്മ ബീസ് ഒന്നുമില്ല. പിന്നെ ഒരു ഐ ഉണ്ട്, ഐ എന്താണ് ഇൻവേർഷൻ. നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലൈൻ വരക്കണമെങ്കിൽ സി എല്ലിൽ മീറ്റ് ചെയ്യുന്നു, അതേ ലൈൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ലെങ്ത്തിൽ സി എല്ലിൽ തന്നെ മീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പോയിന്റ് എച്ചിലേക്ക് നമ്മളൊരു ലൈൻ വരക്കുന്നു, ആ സെന്ററിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ സെയിം ടൈപ്പ് ആറ്റം എച്ചിനെ തന്നെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻവേർഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യും, ഇത് രണ്ട് തമ്മിൽ ചേഞ്ച് എടുത്തു, ഈ സി എല്ലിൽ നമ്മൾ ചേഞ്ച് എടുത്തുന്നു, അതുപോലെ എച്ച് എച്ച് തമ്മിൽ ചേഞ്ച് എടുത്തിരുന്നു, അപ്പോൾ നമുക്ക് സെയിം പ്രോഡക്റ്റ് കിട്ടുക. അതിനാണ് നമ്മൾ ഇൻവേർഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ വരച്ച് വെച്ചിട്ടുണ്ട്. എത്തിലിൻ മോളിക്യൂൾ നമ്മൾ ക്ലോറിനെ സി എൽ വൺ സി എൽ ടു എന്നും എച്ച് ഹൈഡ്രജൻ എച്ച് വൺ എച്ച് ടു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാല് സിമെട്രി എലമെൻസ് ആണ്, ഒന്ന് ഇ, രണ്ട് സി ടു, മൂന്ന് സിഗ്മ എച്ച്, നാല് ഐ. നാല് ഓപ്പറേഷൻസ് ഈ മോളിക്യൂളിനാണ്, നമ്മൾ എ എന്ന് പറഞ്ഞ മോളിക്യൂളിൽ നടത്തുന്നു. അപ്പം ആദ്യം ഈ നടത്തുമ്പോഴേക്ക് സെയിം സ്ട്രക്ചർ കിട്ടുന്നു, ആ സ്ട്രക്ചർ നമ്മൾ വൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പിന്നെ ഈ എയിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എയ്ക്ക് എന്ത് ചെയ്യുന്നു, സി ടു ചെയ്യുന്നു, സി ടു അതിനെ സി ടു ചെയ്യുന്നു. സി ടു ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ എന്തായിരുന്നു, സി ടു ചെയ്യുമ്പോൾ എന്താണ് ഒരു ഇതാണ് മോളിക്കുലർ പ്ലെയിൻ. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ചെയ്യുമ്പോൾ ഈ സി എൽ വണ്ണിൻ്റെ സി എൽ ടുവിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നു, എച്ച് വണ്ണിൻ്റെ എച്ച് ടുവിൻ്റെ പൊസിഷൻസ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്, അതിന് തന്നെ ടു എന്നും പറഞ്ഞ് കൊടുക്കുന്നു. ദെൻ ഈ മോളിക്കുലർ വീണ്ടും ഞാൻ അടുത്ത എലമെൻറ്റ്സ് സിഗ്മ എച്ച് നടത്തും. സിഗ്മ എച്ച് നടത്തുമ്പോൾ മോളിക്കുലർ പ്ലെയിൻ ആണ്, അപ്പോൾ സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തായാലും നമ്മളൊരു ഓപ്പറേഷൻ നടത്തിയല്ലോ, അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ സ്ട്രക്ചറായി. ദെൻ ഈ എ എന്നുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ ഐ നടത്തുന്നു. ഐ നടത്തുമ്പോൾ എന്താ പറഞ്ഞത്, ഓപ്പോസിറ്റിലെ ആൾക്കാർ തമ്മിൽ ഇൻവേർട്ട് ചെയ്യുന്നു. സി എൽ വണ് ഇവിടെ ഉണ്ടായിരുന്ന സി എൽ വണ്ണിന് സി എൽ ടുവിൻ്റെ പൊസിഷനിലേക്ക്, സി എൽ ടുവിന് സി എൽ വണ്ണിൻ്റെ പൊസിഷനിലേക്ക്, അതുപോലെ എച്ച് വണ്ണിന് എച്ച് ടുവിൻ്റെ പൊസിഷൻസ് മാറ്റുന്നു. പക്ഷേ ഹൈഡ്രജൻ ക്ലോറിൻ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് സെയിം സ്ട്രക്ചർ തന്നെയുണ്ട്. അപ്പം നമ്പർ ഫോർ, അപ്പം നാല് ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, ആ ഡിഫറെൻ്റ് ഓപ്പറേഷൻ നടത്തുമ്പോൾ നാല് ഡിഫറെൻ്റ് സ്ട്രക്ചേഴ്സ് കിട്ടുന്നു. ഇനി നമുക്ക് ഓരോ ഓപ്പറേഷൻസിന്, ഫോർ എക്സാമ്പിൾ സി ടുവിന് നമ്മൾ ഓരോ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, ഇ വെച്ചും സി ടു വെച്ച് സിഗ്മ എച്ച് വെച്ചും ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മോളിക്യൂൾ ഒറിജിനൽ സ്ട്രക്ചർ എടുക്കുന്നു, അതിനെ ഇ ചെയ്യുന്നു. മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ എന്താ, റൈറ്റ് ടൈമിലുള്ള ഫസ്റ്റ് പിന്നെ ലെഫ്റ്റ് ടൈമിൽ, അപ്പോൾ ഇ നടത്തുന്നു. ഇ നടത്തിയപ്പോൾ സെയിം സ്ട്രക്ചർ തന്നെ കിട്ടി. ദെൻ അതിനെ സി ടു നടത്തുന്നു, സി ടു നടത്തുമ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടി. പക്ഷേ നമുക്ക് എപ്പോഴും അറിയാം ഒരു മോളിക്യൂളിനെ ഇ ചെയ്യണമെങ്കിൽ എൻ്റെ അർത്ഥം ആ ഓപ്പറേഷൻ തന്നെയാണ്, അതായത് സി ടു തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ തന്നതിനകത്ത് സി ടു നടത്തിയതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ നമ്പർ ടു നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഇനി സി ടുവിൻ്റെ സി ടു, സി ടുവിൻ്റെ സി ടു എന്ന് പറയുമ്പോൾ എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ സ്ക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ട് ഇ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇ നടത്തിയതിൻ്റെ വൺ ആണ്, ഇ നടത്തിയതിൻ്റെ ഇ നടത്തിയതിൻ്റെ എടുത്ത് കളഞ്ഞു മാറ്റി. ഇനി സി ടുവിൻ്റെ സിഗ്മ എച്ച് ചെയ്യുന്നു. അപ്പോൾ ആദ്യം മോളിക്യൂളിൽ സിഗ്മ എച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സിഗ്മ എച്ച് ചെയ്യുമ്പോൾ സെയിം സ്ട്രക്ചർ തന്നെയാണ്. ദെൻ അതിന് സി ടു ചെയ്യുമ്പോഴേക്കും ക്ലോറിൻ്റെ ഹൈഡ്രജൻ്റെ പൊസിഷൻ മാറുന്നു. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാ, സി എൽ ലെഫ്റ്റ് സൈഡിൽ, സി എൽ ടു റൈറ്റ് സൈഡിലും. നമുക്കിവിടെ ഉള്ള ബാക്കി റിമൈനിങ് ഉള്ളതിനകത്ത് മൂന്നുണ്ട് നാലുണ്ട്, മൂന്നിനകത്ത് സി എൽ ടു ലെഫ്റ്റ് സൈഡിലാണ്, സി എൽ വൺ ലെഫ്റ്റ് സൈഡിലാണ്, ഫോറിൽ സി എൽ വൺ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം ഈ ഫോർത്ത് സ്ട്രക്ചറിന് ഇക്വലൻ്റ് ആണ് നമ്മൾ ഈ ഇവിടെ കിട്ടിയാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഫോർത്ത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഐ ഓപ്പറേഷൻ നടത്തിയതിന് ഇക്വലൻ്റ് ആണ്. സോ സി ടുവിൻ്റെ സിഗ്മ എച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വൽ ടു ഐ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പോയി, ഇതും പോയി, നാലും പോയി, ഒന്ന് പോയി, മൂന്ന്, രണ്ട് പോയി, നാല് പോയി, മൂന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം, സി ടുവിൻ്റെ ഐ ചെയ്യുന്നു. അപ്പോൾ മോളിക്യൂൾ എടുക്കുന്ന ആദ്യം ഐ ചെയ്യുന്നു, ഐ ചെയ്യുമ്പോഴേക്ക് സി എൽ വണ്ണും സി എൽ ടു തമ്മിലുള്ള പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, അതുപോലെ എച്ച് വൺ എച്ച് ടു തമ്മിലുള്ള പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നു. ദെൻ സി ടു ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തേ മോളിക്യൂളിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കിട്ടി. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് സി എൽ ടു ലെഫ്റ്റ് സൈഡിലെ അടിയിൽ. നമുക്ക് ആക്കുമ്പോൾ റിമൈനിങ് കിടക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, അതിനകത്ത് സി എൽ ടു ലെഫ്റ്റ് സൈഡ് അടിയിലാണ്. അപ്പോൾ സി കൊണ്ട് തേർഡ് സ്ട്രക്ചറാണ്. തേർഡ് സ്ട്രക്ചർ എന്താ, സിഗ്മ എച്ച് ചെയ്തതിൻ്റെ സ്ട്രക്ചറാണ്. സോ ആ പ്രോഡക്റ്റ് സി കൊണ്ട് സിഗ്മ എച്ച് ആയിരിക്കും. ഇത് നമ്മുടെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടൈപ്പിനകത്ത് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടത് തന്നെ കണ്ടു. എന്തായിരുന്നു, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ലേബിൾ റോ ആയിരുന്നു, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ലേബിൾ കോളം ആയിരുന്നു.
ആ ഇവിടെ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പറയാം, ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു ഫോർ ആണ്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു ഫോർ ആകുമ്പോഴേക്ക് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് 16 ബൈനറി മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് ഉണ്ട്, അതിനെ നമ്മൾ ടേബിൾ ആയിട്ട് വരുന്ന. അപ്പൊ എത്ര ടേബിൾ റോയും കോളും ഉണ്ടാവും? 4. എച്ച് 4 ആയതുകൊണ്ട് 4 റോയും, ഇങ്ങനെയുള്ള 4 റോയും ഉണ്ടാകും. പിന്നെ അങ്ങനെയാണ് 4 കോളംസും ഉണ്ടാവും, അങ്ങനെ 4 കോളംസും ഉണ്ടാവും. അതാണ് ഈ കാണിക്കുന്നത്. അല്ലെ, ഫസ്റ്റ് റോയിൽ കംപ്ലീറ്റ് എലമെന്റ്സിനെ കിട്ടി, സെക്കൻഡ് റോയിൽ എലമെന്റ്സിനെ കിട്ടി. പിന്നെ ഒരേ ടേംസ് എന്താണ് സ്ക്വയർ ചെയ്യണതൊക്കെ എന്ത് ഈ വരും, സിഗ്മ എച്ച് ഇൻറ്റു സിഗ്മ എച്ച് എന്ന് പറയുന്നത് ഈ വരും, ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഈ വരും. അപ്പം ഡയഗണലി നമുക്ക് ഈ സാധനങ്ങളെല്ലാം സെയിം ആയി. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് റോ എടുക്കുമ്പോഴേക്ക് ഓൾറെഡി ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഐ കിട്ടി, ബാക്കി 2 സാധനവും ഉണ്ട്. ആ ബാക്കി 2 സാധനത്തിൽ നമ്മൾ പറഞ്ഞു ഒരേ റോയിൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരില്ല ഒരേ കോളത്തിനകത്തും. അപ്പോൾ ഓൾറെഡി ഇവിടെ സിഗ്മ എച്ച് ഉണ്ട്, ഈ ഒരു കോൾ എടുക്കണമെങ്കിൽ സിഗ്മ എച്ച് ഉണ്ട്, അപ്പം സിഗ്മ എച്ച് ഇവിടെ വരില്ല. പിന്നെ റിമൈനിങ് ഉള്ള ആരാ, ഐ ആണ്, ഐ എഴുതി. അപ്പൊ സി ടു ഐ, ഇ ഐ, ഐ ഐ, ബാക്കി റിമൈനിങ് ഉള്ള സിഗ്മ എച്ച് ഇവിടെ എഴുതി. അതെല്ലാം നമ്മൾ ഈ കോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഈ കോളത്തിനകത്ത് ഇത് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്, ഈ കിട്ടിയതാണ്, ഇത് രണ്ടും നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ ഈ നോക്കുമ്പോഴേക്ക് ഈ റോയ്ക്കകത്ത് സി ടു ഉണ്ട്, അപ്പൊ സി ടു ഇവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് റിമൈനിങ് ഉള്ള ഐ ഇവിടെ എഴുതി, ബാക്കി സി ടു എഴുതി, അങ്ങനെ എഴുതിക്കൊണ്ട് പോണതാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ, ഒരു റോയ്ക്കകത്തും ഒരു കോളത്തിനകത്തും ഒന്നിൽ ഒരേ എലമെന്റ് ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യില്ല. ഈ ഒരു റോ എടുക്കണമെങ്കിൽ ഈ എന്നുള്ള സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു കോൾ എടുക്കണമെങ്കിൽ ഈ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അല്ലെ ഈ റോ എടുക്കണമെങ്കിൽ ഈ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, ഐ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, സി ടു റിപ്പീറ്റ് ചെയ്തിട്ടില്ല, സിഗ്മ എച്ച് റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അല്ല ഒരേ പോലത്തെ എല്ലാ അംഗങ്ങളും ഒരേ ഓർഡറിൽ ഇരിക്കുന്ന ഒന്നിൽ കൂടുതൽ കോളങ്ങളോ റോസുകളോ ഇല്ല. ലെഫ്റ്റ് സൈഡിലുള്ളത് കമ്പയർ ചെയ്യരുത്, ഇത് ടേബിൾ ലേബിൾ ചെയ്യേണ്ട സാധനങ്ങളാണ്. ലേബിൾ സാധനങ്ങൾ നമ്മൾ മറ്റേതായിട്ട് കമ്പയർ ചെയ്യില്ല, ലേബിൾ റോയും ലേബിൽ കോളോ ആണ്. ഇത് സി ടു എച്ച് എന്നുള്ള പോയിന്റ് ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ 2 എക്സാമ്പിൾ കണ്ട്, ഇതൊക്കെ സി ടു വിയും സിഗ്മ എച്ചും കണ്ട്. ഇനി രണ്ടിനകത്ത് 4 ഓർഡർ 4 ആണ്, എച്ച് ഇസ് ഈക്വൽ ടു 4 ആണ്. അതിൽ കുറച്ച് സമാനതകളുണ്ട്, രണ്ടിനും കോമൺ ആയിട്ട് ഇ ഉണ്ട്, സി ടു ഉണ്ട്, പിന്നെന്തുണ്ട്, സി ടു വിക്കകത്ത് ഒരു സിഗ്മ വി ഉണ്ട്, ആ സ്ഥാനത്ത് സി ടു എച്ചിനകത്ത് ഒരു സിഗ്മ എച്ച് ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. സി ടു വിക്കകത്ത് സിഗ്മ വി ഡാഷ് ഉണ്ട്, ആ സ്ഥലത്ത് സി ടു എച്ചിനകത്ത് ഐ ആണ്. ബാക്കിയൊക്കെ ഏകദേശം രണ്ടും ഒരേപോലെയാണ്. അപ്പൊ അങ്ങനെ ഏകദേശം ഒരേപോലെ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന പെയേഴ്സിന് വിളിക്കുന്ന പേരാണ് ഐസോമോർഫിക് ഗ്രൂപ്പ്. അപ്പൊ സി ടു വി, സി ടു എച്ച് ആർ സെറ്റ് ടു കോൺസ്റ്റിറ്റ് പെയർ ഓഫ് ഐസോമോർഫിക് ഗ്രൂപ്പുകളായിട്ട് വിളിക്കുന്നു. അപ്പൊ എന്തായിരുന്നു കണ്ടീഷൻ, ടു ഗ്രൂപ്പ്സ് ആർ സെറ്റ് ടു ഐസോമോർഫിക് ഇഫ് ദേ ഹാവ് സെയിം ഓർഡർ, അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്, സെയിം ഓർഡർ ആണ്, ആൻഡ് സ്ട്രക്ചർ സെയിം ഓർഡർ ആൻഡ് സ്ട്രക്ചർ, ആസ് വെൽ ആസ് 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദെയർ എലമെന്റ്സ്. ഒന്നിനൊന്ന് കറസ്പോണ്ടിങ്, ഈ കറസ്പോണ്ടിങ് ഈ തന്നെയുണ്ട് രണ്ടിനകത്തും, സി ടുന് കറസ്പോണ്ടിങ് സി ടു തന്നെയുണ്ട്. ഓക്കെ, സിഗ്മ വിക്ക് കറസ്പോണ്ടിങ് സിഗ്മ എച്ച് ഉണ്ട്, സിഗ്മ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ എച്ച് ഉണ്ട്, സിഗ്മ വി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ ഉണ്ട്, അതുപോലെ തന്നെ സിഗ്മ വി ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ട്. അപ്പോൾ 1-to-1 കറസ്പോണ്ടിങ് ആണ്, 1-to-1 കറസ്പോണ്ടിങ് ബിറ്റ്വീൻ ദെയർ എലമെന്റ്സ് ഇൻ ഓൾ റെസ്പെക്ട്, സോ ദാറ്റ് ദേ പൊസസ് സിമിലർ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഇതേ സെയിം പോലെ ഇരിക്കും, എലമെന്റ്സിന്റെ ഇത് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളു. അത് നമ്മളിവിടെ ഓൾറെഡി കണ്ടു, ഏതാണ് രണ്ടിനകത്ത് സിഗ്മ വി സിഗ്മ എച്ച് വ്യത്യാസമുണ്ട്, സിഗ്മ വി ഡാഷ് ഐയും വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ പെയർ ഓഫ് ഗ്രൂപ്പിന് വിളിക്കുന്ന പേരാണ് പെയർ ഓഫ് ഐസോമറിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ ചെയ്തതിന് രണ്ടിനകത്ത് ഒരു ടേബിൾ മാത്രം റോയിന്റെ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ, അടുത്ത സി ടുവിന്റെ സ്ഥലത്ത് ഇവിടെ സിഗ്മ എച്ച് വെച്ച് ചെയ്തു നോക്കാം, അതുപോലെ തന്നെ ഐ വെച്ച് ചെയ്തു നോക്കാം. അപ്പോൾ ഇതുപോലെ റോസ് കോളം കിട്ടും, അത് നമുക്ക് ഈ ടേബിളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടോ.